ഗുഡ് മോർണിംഗ് ടു എവരിബഡി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനങ്ങൾ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും പൂർവ്വപ്രാവശ്യങ്ങളെ അറിയിക്കുന്നു. സമ്പൂർണ അധപതനം, അതായത് ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്ന കാൽവിനിസ്റ്റ് ഉപദേശം, അതായത് കാൽവിന്റെ ഉപദേശം, അത് വേദപുസ്തകത്തിന്റെ ഉപദേശത്തോടെ ഏത് നിലയിൽ യോജിച്ചു പോകുന്നു എന്നുള്ള ഒരു സത്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ സമയം വീണ്ടും ലൈവിൽ വരുവാൻ ഞാൻ ഇടയായിട്ടുള്ളത്. ഈ സമയം വളരെ ആപ്റ്റായ ഒരു ടൈം അല്ല, കാരണം പല സ്ഥലങ്ങളിലും ആളുകൾ ഒക്കെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്നാൽ വൈകിട്ട് എനിക്ക് മറ്റ് ക്ലാസ്സുകൾ സംബന്ധിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഈ പ്രഭാത സമയത്ത് ഈ വിഷയം തുടരുക എന്നാണ് ദൈവസന്നിധിയിൽ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സമ്പൂർണ അധപതനം, അതായത് ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്ന വിഷയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഇതിനോടകം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ആ രണ്ട് ഭാഗങ്ങൾ ഇന്ന് സമ്പൂർണമായ അധപതനം, അതായത് ടോട്ടൽ ഡിപ്രൈവിറ്റി പഠിപ്പിക്കുന്ന ആളുകൾ പോലും അവര് ആരെ അനുധാവനം ചെയ്യുന്നുവോ അവരുടെ യജമാന്മാർ സമ്പൂർണമായി അത് ആ നിലയിൽ പഠിപ്പിച്ചിരുന്നില്ല. വ്യക്തമായ സൂചിപ്പിച്ചിട്ടുണ്ട്. ജോൺ കാൽവിൻ എന്ന് പറയുന്നത് പോലും മനുഷ്യൻ ടോട്ടലി ഡിപ്രൈവ്ഡ് ആയി, അതായത് അവനുള്ള ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവികമായ ഇമേജ് സമ്പൂർണമായി അത് നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനിലുള്ള ദൈവതേജസ്സിന് കുറവാണ് സംഭവിച്ചത്. അതായത് അത് അതിന്റെ നിലവാരത്തിൽ നിന്ന്, അതായത് ദൈവത്തോട് അടുത്ത് ഇനിയും ചെല്ലാൻ കഴിയത്തക്ക നിലയിൽ അതിന്റെ ആ പ്രകാശത്തിന് അല്ലെങ്കിൽ വെളിച്ചത്തിന് അതിന് വളരെ ശക്തമായിരുന്ന അതിസങ്കീർണമായിരുന്ന അധപതനം ഉണ്ടാകുകയാണ് ചെയ്തത്. അത് സമ്പൂർണമായി മനുഷ്യനെ വിട്ട് പോവുകയല്ല. അതുകൊണ്ട് മനുഷ്യനിൽ അല്പമായെങ്കിലും ഒരു വെളിച്ചം അവശേഷിക്കുന്നു. ആ വെളിച്ചമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുവാൻ അവന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നൽകിയ ആ ചിന്തകളോട് ചേർന്ന് വീണ്ടും ഒന്ന് രണ്ട് ചിന്തകളിലൂടെ ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ചിന്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കാൽവിനിസം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അർമേനിയൻസ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്ന ഒന്നാണ്, മനുഷ്യന് സ്വന്തമായ ഒരു ഇച്ഛാശക്തി അവനിൽ ഇല്ല. അതായത് മാൻ ഈസ് ലൈക്ക് എ റോബോട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് മാൻ ഹാഡ് കമ്മിറ്റഡ് സിൻ. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത ശേഷം മനുഷ്യൻ ഒരു റോബോട്ടിനെ പോലെയാണ്. അതായത് അവൻ ഇൻ ഓപ്പറേറ്റീവ് ഇൻ ഹിംസെൽഫ്, അവനിൽ തന്നെ പ്രവർത്തന നിരതനല്ല, അവന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവന് സ്വന്തമായി നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാസ്വാതന്ത്ര്യം അവനില്ല എന്നാണ് പറയുന്നത്. കാൽവിൻ പോലും ഒരിക്കലും അങ്ങനെ അഭിപ്രായപ്പെട്ടില്ല. അതിനുള്ള തെളിവുകൾ എന്റെ പക്ഷത്തുണ്ട്. കർത്താവ് ചോദിച്ചാൽ ഞാനത് എഴുതിയിടുന്നതാണ്, പിന്നീട് ആവശ്യം വന്നാൽ ഞാൻ ഉച്ചരിച്ച് കേൾപ്പിക്കുന്നതുമാണ്. രണ്ട് വേദഭാഗങ്ങളാണ് ഇന്ന് മനുഷ്യന് ഫ്രീ വിൽ, അതായത് ഇച്ഛാശക്തി ഉണ്ടോ ഇല്ലയോ എന്നതിലേക്ക് ഉപോദ്ബലകമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞതും മറ്റേത് കർത്താവായ യേശു ക്രിസ്തു തന്റെ അക്ഷരീകമായ ഭൂമിയിലെ ജീവിത കാലഘട്ടങ്ങളിൽ താൻ യെരുശലേമിനെ നോക്കി ഇസ്രായേലിനെ നോക്കി പ്രസ്താവിച്ചതുമായ രണ്ട് വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് ഈ മനുഷ്യന്റെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകൊണ്ട്
ദൈവം അനുതപിച്ചു പോകുന്നു അല്ലെങ്കിൽ ദുഃഖിച്ചു പോയി എന്ന് പറയത്തക്ക നിലയിൽ മനുഷ്യന്റെ പാപം അത്രമാത്രം വളർന്ന് വർദ്ധിച്ച് വലുതായി തരികയും മനുഷ്യൻ ദൈവം പാകെ നന്ദി കെട്ടവനായി പാപത്തിൽ മുഴുകി ഭൂതലം മുഴുവൻ മലിനമാക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ സമയത്താണ് നാം വായിക്കുന്നത് ദൈവം നോഹ മുഖാന്തരമായി ഏർപ്പെടുകയും മനുഷ്യനെ രക്ഷയ്ക്കായിട്ട് രക്ഷാമാർഗം ദൈവം ഒരുക്കുകയും ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡന്തനെയല്ലോ എങ്കിലും അവന്റെ കാലം 120 സംവത്സരം എന്ന് അങ്ങ് ചെയ്തു. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. അപ്പൊ മനുഷ്യനോട് ദൈവം മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് അവനെ ഓർപ്പിക്കുവാൻ അവനോട് സംവാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടോന്ന്. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ സ്വീകരിക്കുവാൻ അവന്റെ ഇച്ഛയുടെ ഇച്ഛ വിധേയപ്പെടുത്തി അവന് സാധിക്കുമെന്നും അങ്ങനെ മനുഷ്യൻ ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യനെ സദാകാലവും ദൈവം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ദൈവത്തിന് ഇല്ല എന്നുമാണ് ആ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. വേദവസ്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഇസം പഠിപ്പിക്കുന്ന ആളുകളുടെ ഇസങ്ങൾക്ക് വിധേയപ്പെട്ട് ഉപദേശിക്കുന്ന ഗ്രന്ഥമല്ല, മറിച്ച് ദൈവം താൻ തന്നെ തന്റെ വചനം നിശ്വസിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. വായിച്ച് നമുക്ക് ലളിതമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ഭാഷകൾ ഇന്ന് അത് സുലഭമാണ്. ഇവിടെ നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നോഹയോട് പറയുകയാണ്, ഞാൻ മനുഷ്യരാശിയോട് ഇങ്ങനെ സംവാദിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ മനുഷ്യ മാനവജാതിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു, അവർ മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുമോ എന്ന് നോക്കി കാത്തിരുന്നു. എന്നാൽ പാപവും വഷളത്വവും അവരിൽ വർദ്ധിച്ചു വരികയും അവർ പാപത്തിൽ മേൽക്കുമേൽ മുഴുകുകയും ചെയ്യുന്ന അല്ലാതെ അവരുടെ പാപ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അവർ സകല മ്ലേച്ഛതയും നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോഴും ഈ മനുഷ്യപുത്രന്റെ വരവിന്റെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ നോഹയുടെ കാലം പോലെയാകും, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിപ്പിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നോഹയുടെ കാലത്തെ പോലെ മനുഷ്യന്റെ വർഷത്വം വരികയും വിശ്വാസ ത്യാഗം വരികയും ദൈവത്തോടുള്ള മനുഷ്യന്റെ മത്സരം വർദ്ധിക്കുകയും ദൈവഹിതത്തിന് വിരോധമായി മനുഷ്യൻ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമതായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം, ഇന്നലെ എന്നെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു വളരെ അധികം വിസ്തൃതമായി പോകാതെ ഇത് നവുള്ളതിനായിട്ട് പറയണേ എന്ന്. ഞാൻ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് അല്ലെങ്കിൽ വിഷയത്തിന്റെ കാഠിന്യം അത്രയും വലിപ്പമുള്ളത് കൊണ്ടാണ് വിഷയം വിശദീകരിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഞാനോട് പറയുന്നു മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനിയും എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ യേശു യെരുശലേമിനെ നോക്കി ഉച്ചരിച്ച ശാപവാക്കുകളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇത് കർത്താവ് നേരിട്ട് തന്നെ പറഞ്ഞ വാക്കുകളാണ്. ഇവിടെ 2 പദപ്രയോഗങ്ങൾ എന്റെ ബഹുമാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ തന്റെ സ്വന്തം ഇച്ഛ, അതായത് സ്വയ ഇച്ഛ, ദൈവത്തിന്റെ രക്ഷാപദ്ധതിയോട് അനുസരിക്കുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നതിന് തെളിവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു താൻ തന്നെ പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. കർത്താവ് പറയുന്നു നിന്റെ അടുക്കൽ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്നെ ചേർക്കുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, I will to accept you അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്കെന്ത് മനസ്സായില്ല,
നിങ്ങൾ അതിനെ എതിർത്ത് നിന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ വളരെ സ്പഷ്ടമായി ഒരു ഉപദേശ സത്യം വെളിവാകുന്നു. അതായത് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാപദ്ധതിയാണെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്നും ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി പറയുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം മനുഷ്യജാതിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന രക്ഷ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രം അവരെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ഈ വിശ്വാസത്താൽ, അല്ലെങ്കിൽ ദൈവം അവരിൽ ഉൽപാദിതമാക്കുന്ന വിശ്വാസത്താൽ അവർ പാസീവായി ദൈവത്തിന്റെ രക്ഷയെ അവകാശമാക്കുമെന്നും ഉള്ള പഠിപ്പിക്കുന്ന നേരെ വിപരീതമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്ക്. കർത്താവ് പറഞ്ഞു, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചാലും ദൈവത്തിന്റെ ആഗ്രഹത്തെ മനുഷ്യന്റെ ഇച്ഛ വിധേയപ്പെടുത്തുവാൻ മനുഷ്യന് മനസ്സായിരുന്നില്ലാതില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുകയില്ല, അവൻ രക്ഷപ്പെടുകയില്ല എന്നുള്ളതിന്റെ എത്രയും തെളിവായ വാക്യാംശമാണ് ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞത്. ഇത് ഞാൻ അതിനോടൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, നിങ്ങളുടെ ബൈബിളും എന്റെ ബൈബിളും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത മലയാളം ബൈബിൾ തന്നെയാണ്. ആ ബൈബിളിലാണ് പറയുന്നത്, നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവം ഒരുക്കിയ രക്ഷാമാർഗം, ദൈവത്തിന്റെ രക്ഷാപദ്ധതി സകല മാനവജാതിക്ക് വേണ്ടിയുള്ള രക്ഷാമാർഗമാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് തങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ ഇച്ഛാശക്തിയെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിക്ക് സ്വമനസ്സാലെ വിധേയപ്പെടുത്തി ആ രക്ഷയെ പ്രാപിക്കുവാൻ, അതായത് അവകാശമാക്കുവാൻ എല്ലാ മനുഷ്യനും ആവശ്യമെങ്കിൽ സാധിക്കും. അങ്ങനെ സാധിക്കാതിരിക്കുന്നെങ്കിൽ മനുഷ്യൻ തന്റെ സ്വതന്ത്ര ഇച്ഛയെ ദൈവത്തിന്റെ മുമ്പാകെ വിധേയപ്പെടുത്തുവാൻ അവൻ മനസ്സില്ലാതെ ഇൻവൾണറബിളായ വില്ലുമായി, അതായത് വഴക്കമില്ലാത്ത മടുക്കമില്ലാത്ത വിധേയപ്പെടാൻ മനസ്സില്ലാത്ത ഇച്ഛാശക്തിയുമായി അവൻ വർത്തിക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ സാധിക്കാത്തത് എന്നാണ് കർത്താവായ യേശു ഇവിടെ പറഞ്ഞത്. ഇനിയും ഈ കാൽവിനിസം, 5-point കാൽവിനിസം, അതായത് ക്ലാസിക് കാൽവിനിസം പഠിപ്പിക്കുന്ന ആളുകൾ അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറയുന്ന കാര്യങ്ങൾ, കാൽവിൻ താൻ തന്നെ ഈ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, ഒരു സെന്റൻസ് ആർച്ചി കെൻഡൽ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ വിസ്തൃതമായിരിക്കുന്ന കാൽവിൻ ആൻഡ് ഇംഗ്ലീഷ് കാൽവിനിസം ടു 1649 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ വായിച്ച് ഇവിടെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടുപോളം ലിറ്ററേച്ചർ ഈ വിഷയം സംബന്ധിച്ച് വായനയ്ക്കായി അല്ലെങ്കിൽ ആശയ ശേഖരത്തിനായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആശയ ദാരിദ്ര്യം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഞാൻ ആർച്ചി കെൻഡൽ എന്ന് പറയുന്ന ദൈവദാസനും റോബർട്ട് ബി ലൈറ്റ്നർ എന്ന് പറയുന്ന ദൈവദാസനും, ഇവർ രണ്ടുപേരും ആംഗലേയ സാഹിത്യ ശാഖയിലെ പ്രശസ്തരായിരുന്ന രണ്ട് എഴുത്തുകാരാണ് ആർച്ചി കെൻഡലും റോബർട്ട് ബി ലൈറ്റ്നറും. അവർ രണ്ടുപേരും പറയുന്ന വാക്കിൽ, അതായത് കാൽവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അത് അവർ പറയുന്നു, by the sacrifice of his death all the sins of the world have been expiated. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്താൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയിരിക്കുന്നു. I will repeat it. By the sacrifice of his death all the sins of the world have been expiated. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ പരമയാഗത്തിൽ സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തിയിരിക്കുന്നു. ആൻഡ് ഹി സഫേർഡ് ആൻഡ് ഡൈഡ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹ്യൂമൻ റേസ്. അവൻ കാൽവറിയിൽ പങ്കപ്പാടിൽ സഹിച്ചത് മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. മാനവരാശിയുടെ, ഹി സഫേർഡ് ആൻഡ് ഡൈഡ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹ്യൂമൻ റേസ്, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രൂസിൽ കഷ്ട പങ്കപ്പാടുകൾ സഹിച്ചതെന്ന്. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ കാൽവിൻ എന്ന് പറയുന്ന ദൈവപുരുഷന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, കർത്താവായ യേശു കാൽവിനിലെ ക്രൂശിൽ മരിച്ചപ്പോൾ സർവലോകത്തിന്റെയും പാപങ്ങൾക്ക്
തന്റെ മരണത്താൽ അവൻ പ്രായശ്ചിത്തം വരുത്തിയിരിക്കുന്നു. രണ്ട്, ഹി സഫേർഡ് ആൻഡ് ഡൈഡ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദി ഹ്യൂമൻ റേസ്. അവൻ മാനവരാശിയുടെ, അതായത് മനുഷ്യ വംശാവലിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ പങ്കപ്പാടികൾ ശ്രദ്ധിച്ചത്. ഇനി ഫർദർ മോർ റോബർട്ട് പി ലൈറ്റ് പറയുകയാണ്, ഇറ്റ് ഈസ് ഇൻകണ്ടസ്റ്റബിൾ ദാറ്റ് ക്രൈസ്റ്റ് കെയിം ഫോർ ദി എക്സ്പയേഷൻ ഓഫ് ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ്. അതായത് അവൻ സർവലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നത് എന്നുള്ളത് അവിതർക്കിതമായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, ജോൺ കാൽവിൻ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇതിൽ കൂടുതൽ തെളിവോടെ ആ മനുഷ്യന് വേണ്ടിയത്. കർത്താവായ യേശു കാൽവറിലെ ക്രൂശിൽ പങ്കപ്പാടിൽ സഹിച്ചത് മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. അത് അവിതർക്കിതമായിരുന്ന ഒരു സത്യമാണ് എന്നും അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലി സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നു എന്നും ജോൺ കാൽവിൻ തന്നെ അക്കമിട്ട് എണ്ണി തറപ്പിച്ച് ഇവിടെ പറയുകയാണ്. അതേ ആശയത്തെ പിന്താങ്ങിയാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു പറഞ്ഞ ആ ആശയം തന്നെയാണ്, അല്ലെങ്കിൽ സ്ലീഹന്മാർ പറഞ്ഞ ആശയം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിനോട് ചേർത്താണ് ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരുപറ്റം ആളുകൾ ഫ്രീ വിൽ എന്ന് പറയുന്നത് നിരാകരിക്കുന്നു. അവർ പറയുന്ന ആക്ഷേപം ഇതാണ്, നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്ന് നമ്മിൽ ആർക്കെങ്കിലും അവകാശം പറയാൻ സാധിക്കുമോ എന്ന്. എങ്ങനെ അങ്ങനെ അവകാശം പറയാൻ സാധിക്കും? എഫേസ്യരുടെ രണ്ടാം അധ്യായത്തിന്റെ 8 വാക്യങ്ങൾ പൗലോസ് തന്നെ പറഞ്ഞിട്ടല്ലേ, അതിന്റെ പ്രവൃത്തികളും കാരണമല്ല, യാതൊരു ജഡവും പ്രശംസിക്കുവാൻ കാരണമല്ല, കാരണം പ്രവൃത്തികളും കാരണമല്ല, അതുകൊണ്ട് യാതൊരു പ്രശംസയും നമ്മുടെ ഭാഗത്തില്ല. രക്ഷ മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്ന, അതായത് രക്ഷാ പദ്ധതി ക്രമീകരണം ചെയ്ത കാര്യത്തിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. അത് ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം നിത്യതയിൽ താൻ വിഭാവന ചെയ്ത ദൈവികമായ കർമ്മപരിപാടിയാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നുള്ളത്. ആ കാര്യത്തിൽ മനുഷ്യന് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, മനുഷ്യൻ ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. ഞങ്ങളാരും അതിനെ നിരാകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ഒരുക്കിയ മഹാരക്ഷ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് ഞങ്ങളിൽ ആരെങ്കിലും പറയുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ഞങ്ങളുടെ ചിന്തയല്ല, നിങ്ങൾ ഞങ്ങളുടെ മൈൻഡിൽ കൂടെ കയറി ഞങ്ങൾ അറിയാത്ത ചിന്തയെ വായിക്കുക. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് രക്ഷ സമ്പൂർണമായും ദൈവത്തിന്റെ ദാനം എന്നാണ്. ദൈവമായ കർത്താവ് സമ്പൂർണമായും മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറിലെ ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ ബലിപീഠത്തിലൂടെ നമുക്ക് വേണ്ടി രക്ഷയെ ഒരുക്കിയിരിക്കുന്നു. രക്ഷയുടെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അതായത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പത്രോസ് പറയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത് മുതൽ മുടക്കായി അത് കൊടുത്തിട്ടാണ് പിതാവായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, അതായത് രക്ഷയ്ക്കായി വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് ദ ഇൻവെസ്റ്റ്മെന്റ് എഗൻസ്റ്റ് അവർ സിൻസ് ആൻഡ് പണിഷ്മെന്റ് വേർ പെയ്ഡ് ഇറ്റ് ഓൾ ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബൈ ഷെഡിങ് ഹിസ് പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദ ക്രോസ് ഓഫ് കാൽവറി. കർത്താവായ യേശു ക്രിസ്തു തന്റെ നിർമ്മലമായ രക്തം കാൽവറിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെയും നമ്മുടെ ശിക്ഷാവധിയുടെയും പരിഹാരത്തിനായി ക്രൂശിനെ ചൊരിഞ്ഞാണ് നമുക്ക് രക്ഷയെ സമ്പാദിച്ചത്. രക്ഷ സമ്പാദിക്കുക എന്ന കാര്യത്തിൽ മനുഷ്യന് യാതൊന്നും ചെയ്യാനായിട്ട് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ എവിടെയാണ് ആശയക്കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരുക്കിയ രക്ഷ, നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ രക്ഷ, ദൈവം സമ്പാദിച്ച രക്ഷ, ദൈവം കാണിച്ചു തന്ന രക്ഷ, ദൈവം ക്രൂശിമേൽ നിവർത്തിച്ച രക്ഷ, ആത്മരക്ഷ നമ്മൾ സ്വായത്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് സ്വായത്തമാക്കുവാൻ ഒരൊറ്റ രണ്ടേ രണ്ട് മാർഗമാണ് അപ്പോസ്തലനായ പത്രോസും പൗലോസും ശേഷം ശ്രീകന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. എന്താണ് മാനസാന്തരം? മെറ്റാനോമിയ എന്ന് പറയുന്ന വാക്കിനെ ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ, അതായത് മനസ്സിനുണ്ടാകുന്ന മാറ്റം, പരിവർത്തനം എന്നാണ്. ഈ പരിവർത്തനം എങ്ങനെ ഉണ്ടാകുന്നു?
ഈ പരിവർത്തനം പ്രത്യേകം മനസ്സിലാക്കണം. സക്കായിയെ നോക്കുക, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, പതിനെട്ട് വായിക്കുന്നുണ്ടല്ലോ. സക്കായിയുടെ മാനസാന്തരം, സക്കായി ഇരിക്കുന്ന കാട്ടത്തിയുടെ സമീപം കൂടെ എരിഹോയിലൂടെ യേശു കടന്നുപോവുക, യേശുവിനെ സക്കായിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ യേശു സക്കായിയെ കാണരുതെന്നാണ് സക്കായി ആഗ്രഹിച്ചത്. അപ്പൊ യേശുവിനെ കാണണം എന്ന് സക്കായി ആഗ്രഹിച്ചു. ഇവിടെ സമ്പൂർണ്ണ അധഃപതനത്തിന്റെ വക്താക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത് ദൈവത്തെ ആഗ്രഹിക്കാനോ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നോക്കാനോ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ നോക്കുവാനോ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ കാണാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഭാവിയായി മനുഷ്യർ സാധിക്കുകയില്ല. കാര്യം അവൻ മൃതശരീര സമാനമാണ്, അവന് സ്വയമായി യാതൊന്നുമില്ല എന്നാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സക്കായി ഭാവിയായ മനുഷ്യനാണ്, ചുങ്കക്കാരനാണ്, ആ നാലിരട്ടി മറ്റുള്ള ആളുകളോട് കൊള്ള കിട്ടിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ യേശുവിനെ കാണണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചില ആളുകൾ പറയുമായിരിക്കും, യേശുവിനെ കാണുവാൻ സക്കായി ആഗ്രഹിച്ചല്ല, സക്കായിയുടെ ഹൃദയത്തിൽ യേശു പോയി നേരത്തെ തന്നെ പ്രവർത്തിച്ച് കാണാൻ ആഗ്രഹം ഉണ്ടാക്കിയതുകൊണ്ട് സക്കായി വന്ന് യേശുവിനെ കണ്ടതാണ് എന്നാണ്. അങ്ങനെയൊന്നും അവിടെ എഴുതില്ല, എഴുതാത്തതൊന്നും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ആളിൽ കുറിയവനാകൊണ്ട് യേശുവിനെ കാണുവാൻ ഒരു കാട്ടത്തി മരത്തിന്മേൽ കയറി ഒളിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പൊ മനുഷ്യനെ യേശു ദൈവത്തെ കാണാൻ ഉള്ള ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും അത് അങ്ങുടിക്കുമെന്നും അങ്ങനെ ആഗ്രഹം മനുഷ്യ മനസ്സിൽ ഉണ്ടെന്നും മനുഷ്യന് ആവശ്യമെങ്കിൽ ദൈവത്തെ കാണാൻ അവനെ ആഗ്രഹിക്കാമെന്നുമാണ് ആ സംഭവം കാണുന്നത്. ഇനി യേശു ആ വഴിയായി വന്നു കഴിഞ്ഞപ്പോൾ യേശു സക്കായിയെ നോക്കി, സക്കായിയോട് പറഞ്ഞു വേഗത്തിൽ ഇറങ്ങി വാ. അവൻ ഇറങ്ങി വരും മുമ്പ് തന്നെ ആ കാട്ടത്തിമരത്തിന്മേൽ ഇരുന്നോട് പറയുന്ന, കർത്താവേ ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി മടക്കി കൊടുക്കുന്നു, വസ്തുവകളിൽ പാതി ദരിദ്ര കൊടുക്കുന്നു പറഞ്ഞ. അപ്പോൾ അവന്റെ ഹൃദയാന്തർഭാഗത്ത് ഒരു വലിയ മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടായി. ആ പരിവർത്തനം അവന്റെ ഹൃദയത്തിൽ നിന്നാണ് അങ്ങുരിക്കുന്നത്. ആ പരിവർത്തനം എന്ത് ചെയ്യുന്നു അവനെ? അപ്പോൾ കർത്താവ് പറഞ്ഞു, സക്കായി ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. അങ്ങനെ സക്കായിയും യേശുവും കൂടെ യേശുവിന്റെ സക്കായിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് മുതൽ ആ വീടിന്റെ രക്ഷ വന്നു എന്നാണ് പറയുന്നത്. അതായത് യേശു ആ വീട്ടിൽ വന്നത് മുതൽ ആ വീടിന് രക്ഷ വന്നു എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ യേശു അവന്റെ വീട്ടിൽ വരുന്നത് വരെ അവൻ രക്ഷയ്ക്ക് വെളിയിലാണ്. യേശു അവന്റെ വീട്ടിൽ വന്നു, അന്ന് മുതൽ രക്ഷ അവനിലുണ്ടായി. അതിന് ഉപോധപരമായി ഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, സക്കായിക്ക് ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം. രണ്ട്, തന്റെ പാപത്തെ കുറിച്ചുള്ള കുറ്റബോധം. ആ കുറ്റബോധം അവന്റെ പാപമംഗലമായ ഹൃദയത്തിൽ അവനുണ്ടായി. ആ കുറ്റബോധം കൊണ്ട് അവൻ ഏറ്റു പറഞ്ഞു, അവൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അങ്ങനെ കർത്താവ് ഈ സക്കായിയുടെ ഇഷ്ടവും സക്കായിയുടെ ഹിതവും എല്ലാം ദൈവത്തിന്റെ രക്ഷയ്ക്ക് കീഴ്പ്പെടുത്തി. അതിനെ അനുസരിക്കുവാൻ സക്കായി തയ്യാറായി കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, യേശു മുഖാന്തരമുള്ള രക്ഷ സക്കായിക്കും സക്കായിയുടെ ഭവനാംഗങ്ങൾക്കും ഉണ്ടായി എന്നാണ്. ഇത് തന്നെയാണ് സുവിശേഷത്തിന്റെ സാരാംശം, സന്ദേശം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന സുവിശേഷം ഇത് തന്നെയാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുന്നില്ല. ഇതിന് വിപരീതമായി ഞങ്ങളാരും ഒരു സുവിശേഷവും എവിടെയും പ്രസംഗിക്കുന്നില്ല. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം തന്നെയാണ്, ദൈവം മനുഷ്യന് വേണ്ടി ആത്മരക്ഷ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിമരണത്താൽ ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കും. വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകും. ഇതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി ഞങ്ങളാരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു എരിശേമയെ നോക്കി പറഞ്ഞത്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ മനുഷ്യന്റെ ഇച്ഛാശക്തി, സ്വതന്ത്ര ഇച്ഛാശക്തി കൊണ്ട് ദൈവത്തെ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ എത്രയും തെളിവായ സ്പഷ്ടമായ വചനമാണ് കർത്താവായ യേശു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനിൽ ഒരു ഫ്രീവിൽ ഇച്ഛാശക്തി ഇല്ല എന്ന് ആയിരം വർഷം മുഴുവൻ ഈ ദൈവവചന വിപരീതമായി ആളുകൾ എഴുതുകയോ പറയുകയോ ചെയ്താലും അതുകൊണ്ട് മനുഷ്യനിൽ ദൈവം സൃഷ്ടിക്കുന്ന ഇച്ഛാസ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നില്ല. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനും തിരിച്ചറിയുവാനും കഴിയുന്ന മെന്റൽ ഫാക്കൽറ്റി മനുഷ്യനുണ്ട്. ആ ഫാക്കൽറ്റിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം ജോസഫ് ബാബു ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ അന്തരാത്മാവ് ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ നിന്നാണ് അകന്നു പോയത്. അതായത് അവിടെ മരിച്ചുപോയി, മരണം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക മരണം പോലെ നമ്മുടെ ജീവിതത്തില്
നമുക്ക് യാതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത, യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആത്മാവ് പോയി എന്നാണോ അതിന്റെ അർത്ഥം? മരണം എന്ന വാക്കിന്റെ ബൈബിളികമായ അർത്ഥം വേർപാടെന്നാണ്. അതായത് ദ മാൻ വെന്റ് അവേ ഫ്രം ദ വെരി ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ ദൂരവേ അകന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ദൂരവേ അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ്, അതായത് ദൈവത്തോട് റെക്കൺസൈൽ ചെയ്ത് അവനോട് നിരപ്പിച്ച് അവനെ അടുപ്പിക്കുവാനാണ് കർത്താവായ യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥരായി ക്രൂശിന്മേൽ മരിച്ചത്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യന്റെ അന്തരാത്മാവ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് വിദൂരതയിലേക്ക് പോയെങ്കിലും ആ ദൈവത്തെ സംബന്ധിച്ചുള്ള മനോവിചാരവും ദൈവത്തെ കുറിച്ചുള്ള ചിന്തയും ആ ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തെ ഉള്ള ആഗ്രഹവും തന്റെ പാപത്തെ കുറിച്ചുള്ള കുറ്റബോധവും മനുഷ്യന്റെ അന്തരാത്മാവിൽ അവൻ ഉണ്ടായിരുന്നു. അവന്റെ മെന്റൽ ഫാക്കൽറ്റീസ് ആയ ഇന്റലിജൻസ്, അതായത് ബുദ്ധിശക്തി, വികാരം, അതുപോലെ തന്നെ ഇച്ഛ, ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും അവനെ എല്ലാ എക്കാലവും അവന്റെ മനസ്സിൽ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് മനുഷ്യന് അന്തർലീനമാകുന്ന മനസ്സാക്ഷി. മനസ്സാക്ഷി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. ഈ മനസ്സാക്ഷി ഇച്ഛയോട് ബന്ധപ്പെട്ടതാണ്. അതായത് അതിനെ നമുക്ക് അടിച്ചമർത്താൻ സാധിക്കും, അതിനെ നമുക്ക് വിധേയപ്പെടാനായിട്ട് സാധിക്കും. ഇത് ദൈവജനം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, സ്വതന്ത്ര ഇച്ഛ മനുഷ്യന് ഇല്ല എന്ന് പറയുന്ന പഠിപ്പിക്കൽ അബദ്ധ ജടിലമായ പഠിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യനും, അതായത് ലോകത്തിൽ ഇന്ന് വരെ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന, അവയ്ക്ക് വിധേയപ്പെടുവാൻ കഴിയുന്ന, തിരസ്കരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാസ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ഇച്ഛാസ്വാതന്ത്ര്യത്തിന്റെ അപ്പുറത്ത് ദൈവം മനുഷ്യനോട് ആ നിലയിൽ നേരിട്ട് അവനെ ഒരു രക്ഷാപദ്ധതി അടിച്ച് ഏൽപ്പിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായ നിലയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ദൈവവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ച് അതിനെ ക്രമീകൃതമാക്കി അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു ഉപദേശ വിഷയമായി സ്ഥാപിക്കാൻ കഴിയുന്നത്. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന വാക്യങ്ങളെ അവിടെ നിന്നായി പിറക്കിയെടുത്ത് ഏതെങ്കിലും നിലയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ആ നിലയിൽ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യൂദ കെട്ടുകയാണെന്ന് ചേർത്തു. അതൊരു കാര്യമാണ്, കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം യൂദ കെട്ടുകയാണ് ചേർത്തു. ഇനി കർത്താവ് വേറൊരു പറഞ്ഞു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, അത് കർത്താവ് വേറൊരു സമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ്. വേറൊരു ഭാഗത്ത് വായിക്കുന്നത് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തു തീർക്ക. ഇത് മൂന്നും ഒരു സംഭവമാണോ? യൂദ കെട്ടുകയാണ് ചേർത്തതും നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതും നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്തു തീർക്ക എന്നും മൂന്ന് വാക്യങ്ങൾ ബൈബിളിൽ ഉള്ളത് കൊണ്ട് ഇത് മൂന്നും യൂദായുടെ മരണത്തോട് ബന്ധപ്പെട്ട സംഭവമാണ് എന്നും യൂദ കെട്ടിയാന്ന് ചേർത്തപോലെ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തവൻ കെട്ടിയാന്ന് വേഗത്തിൽ ചാകണമെന്നും അവൻ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തു തീർക്കണമെന്നുമാണോ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയല്ല. ഉപദേശത്തിന്റെ വിഷയങ്ങൾ ചിന്നിച്ചെതറി വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ബൈബിളിൽ കിടക്കുന്നത്. അതിനെ ഏതെങ്കിലും ഒരു പ്രത്യേക വേദഭാഗം കൊണ്ട് അല്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അതിനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ക്രമീകൃതമായി അതിനെ ക്രോഡീകരിച്ച് ഉപദേശ വിഷയങ്ങൾ സൂക്ഷ്മമായി പഠനം നടത്തി നാം അതിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ദൈവം മനുഷ്യന്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിച്ചിട്ടില്ല എന്ന്. എല്ലാ മനുഷ്യനിലും ആ ഇച്ഛാസ്വാതന്ത്ര്യമുണ്ട്. ആ ഇച്ഛാസ്വാതന്ത്ര്യം നന്മയ്ക്കും തിന്മയ്ക്കും അല്ലെങ്കിൽ ജീവനും മരണത്തിനും ആ തിരഞ്ഞെടുപ്പിനായി അവനെ പ്രേരിപ്പിക്കുന്നതാണ്. അത് അവന്റെ സ്വന്തം തീരുമാനമാണ്. മനുഷ്യന്റെ സ്വന്തം തീരുമാനത്തിന്മേൽ ദൈവം കയറി റിമോട്ടായി കൺട്രോൾ ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവി എന്ന് വരും. അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങളെ കൈക്കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇച്ഛ കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ എതിർത്തു അല്ലെങ്കിൽ അതിനെ വിപരീതമായി നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഞാൻ മുൻപോട്ട് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. സമ്പൂർണ്ണ അധഃപതനം എന്ന് പറയുന്നത് സമ്പൂർണമായ നഷ്ടമല്ല, മറിച്ച് ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴോട്ടുള്ള അധഃപതനമാണ്. അതായത് മനുഷ്യനെ സ്വയമായി രക്ഷ ഉണ്ടാക്കുവാനോ രക്ഷ നേടുവാനോ സാധിക്കില്ല. അതുകൊണ്ട്
ദൈവം മനുഷ്യന് വേണ്ടി ദൈവ രക്ഷയൊരുക്കി, ആ രക്ഷയെ കൈനീട്ടി സ്വീകരിക്കുവാൻ മനുഷ്യന് സാധിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ആകയാൽ ഈ വചന സത്യങ്ങൾ ദൈവവചനത്തിന്റെ ആ ആ മാനദണ്ഡ പ്രകാരം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നമ്മളത് ഗ്രഹിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് സമ്പൂർണ്ണ അധപ്പതനം, അതായത് ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ ഈ അവതരണത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഈ പാഠഭാഗങ്ങൾ അനേകർക്ക് പഠനത്തിന് സഹായകമാകും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയാസോ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.